അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചോറ് ആപ്പം ചപ്പാത്തി ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം അപ്പ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് അരക്കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്നാല് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഞാൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇതിവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ചൂടായ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം കറുവപ്പാട്ട മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ചേർത്ത് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയിട്ട് എടുക്കാം അപ്പം അത്യാവശ്യം ഒന്ന് വഴന്ന് വരണ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സവാള ഒക്കെ ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് മതി കൂടുതൽ ബ്രൗൺ നിറാവണവരൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ തേയ് ഇത് ഇവിടെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തുവച്ചിരുന്ന നാളികേരുണ്ടല്ലോ അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണതുവരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇതിലുള്ളത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു എട്ട് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് എട്ട് മുതൽ പത്ത് മുട്ട വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഇതൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന താളിച്ചൊഴിക്കാനുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പൊ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറുകേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം ചെറുതായി മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു മൂന്നാലും ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പം ഇത് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കാം ഇത് നമുക്ക് മുട്ട മാത്രം ചേർത്തിട്ടുണ്ടാക്കാം ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ മുട്ട ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്